സ്നോ മൊബൈലിലോട്ട് പോവാണ്. We have the gun with us for polar bear protection. വെൽക്കം ടു യൂറോപ്യൻ ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെ തന്നെ നോർത്ത്, എന്താണ, നോർത്ത് ഭാഗത്തുള്ള, ഉത്തര ഭാഗത്തുള്ള ഒരു എയർപോർട്ടിലേക്ക്, പിന്നെ അവിടെയുള്ള കുറേ കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരാണ് സ്പിറ്റ്സ് ബെർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നോർവേയിൽ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, കം. ത്രോംസോയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ 40 മിനിറ്റുമാണ് ഫ്ലൈറ്റിൽ സ്പിറ്റ്സ്ബർഗനിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ 1 മണിക്കൂർ 40 മിനിറ്റും ഫ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സൂര്യനുള്ള വെട്ടമൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് വെട്ടമൊന്നും ഇല്ലാത്ത ഒരു ഇരുട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ സ്പിറ്റ്സ്ബർഗൻ അല്ല സ്വാൽബാർഡ് അതല്ലെന്നുണ്ടെങ്കിൽ ലോങ് ഇർബിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ സൂര്യൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം 84 ദിവസം പോളാർ നൈറ്റ് ആയിരിക്കും. അതായത് 84 ദിവസം സൂര്യൻ വരത്തില്ല, ഫുള്ള് ഇരുട്ടായിരിക്കും. അതിനകത്തന്നെ 99 ദിവസം ഇവിടെ ഫുള്ള് പകലായിരിക്കും, സൂര്യൻ അസ്തമിക്കത്തുമില്ല. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും സൂര്യൻ ഉദിക്കാത്ത രാജ്യത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം സംഭവം. അപ്പോൾ നമ്മുടെ സ്പിറ്റ്സ്ബർഗൻ അല്ലെങ്കിൽ ലോങ് ഇർബിയനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലോകത്തിൻ്റെ തന്നെ നോർത്ത് പോളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് ഫ്ലൈറ്റിൽ നമുക്ക് സാധാരണക്കാർക്ക്, ട്രാവലേഴ്സിന് എത്തിച്ചേരാൻ പറ്റുന്ന നോർത്ത്, ലോകത്തിൻ്റെ അറ്റത്തുള്ള എയർപോർട്ടാണ് സ്പിറ്റ്സ്ബർഗനിലെ ലോങ് ഇർബിയൻ എയർപോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ എയർപോർട്ട് എപ്പോഴും തുറക്കത്തില്ല. പ്ലെയിന് വരുന്ന സമയത്തും പോകുന്ന സമയത്തും മാത്രമേ ഇവിടെ തുറന്നിട്ട് ആളെ കയറ്റുകയും പിന്നെ ഇവിടെ ആളൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈ ഫുങ്കൻ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഇവിടുത്തെ താമസം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതല്ല, ഇനി നിങ്ങൾ ഈ ഓസ്ട്രിയയിലോട്ടൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാല്, അതായത് ഷൂസിനകത്തിടുന്ന ഒരു സോളാണ്. ഈ സോൾ ഇട്ട് കഴിഞ്ഞാൽ ചൂടാവും സംഭവം. ഇത് കയ്യിൽ വയ്ക്കുന്ന ഒരു സാധനമാണ്. ഇത് കൈക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, കൈക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൗസിനകത്തിട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ സ്വന്തമായിട്ട് ചൂടാക്കും കൈ. പിന്നെ ഇത് കാല് ചൂടാക്കുന്നതാണ്. നമ്മൾ ഷൂസിനകത്ത് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഷൂസിനകത്ത് ഇടുക, ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ കൈക്കകത്തുള്ള ഗ്ലൗസിനകത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേറ്റ് 1 കോസ്റ്റ് 1 യൂറോ 2 യൂറോ. ഓക്കെ, ഒരു പാക്കിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം നമുക്ക് ഒരു കവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8 മണിക്കൂർ 8-12 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂറോയാണ് ഒരു പാക്കറ്റിന് വരുന്ന വില. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ മൊബൈൽ ടൂറിലോട്ടാണ് പോകുന്നത്. They are here, so you can just read them through yourself if you have any questions, and then I'll need your name, your date of birth, and your signature. Yeah, and if you have any questions while I read it through, just ask me. അപ്പോൾ നമ്മുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്നോ മൊബൈൽ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതെല്ലാം നമ്മുടെ കയ്യിൽ പോലീസ് പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോകൂല, പെറ്റിയടിക്കും. ഞങ്ങളിപ്പോൾ ഗൈഡ് ഉൾപ്പെടെ 6 പേരാണ് ഞങ്ങളുടെ ടീമിൽ ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ എന്തായാലും നമ്മൾ സ്നോ മൊബൈൽ വണ്ടി ഓടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്ത കണക്ക് തന്നെ, എല്ലാ സ്ഥലത്തും ചെയ്ത കണക്ക് തന്നെ സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള ഷൂ ഉണ്ട്, അത് കണക്ക് തന്നെ അതിനുള്ള ജാക്കറ്റ് ഉണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ഡ്രസ്സപ്പ് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ ഡ്രസ്സ് എല്ലാ സംഭവം എന്താണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കട്ടിയുള്ള സാധനമാണ് ഷൂ, സ്പെഷ്യൽ ഷൂ ആണ്. ഇതങ്ങനത്തെ തന്നെ എന്താണ് ഇവിടെ ഉള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഹെൽമെറ്റ് ഉണ്ട്. ഹെൽമെറ്റ് നമ്മുടെ ബൈക്കിൽ, നാട്ടിൽ ബൈക്കിൽ പോകുമ്പോൾ വെക്കുന്ന കണക്കുള്ള ഹെൽമെറ്റ് തന്നെയാണ് സംഭവം. അപ്പോൾ അതിനകത്ത് ഇടാനായിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ട്. ഓക്കെ, റെഡി. We have the gun with us for polar bear protection, so we will hopefully not use it, but it's by the law that you need to have something to either scare the bear or to protect you against the polar bear. You see, it's a kind of big rifle with big bullets. That's because the polar bear is really big and they can handle like a lot, so you need to have like a stronger rifle to protect yourself. ഓക്കെ, നമ്മളെന്തായാലും പോകാനായിട്ട് പോവാണ്. നമ്മുടെ ബ്രോയുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട് സംഭവം. കാരണം നമ്മൾ ഈ പോകുന്ന വഴിക്ക് ചിലപ്പോൾ മറ്റേ കരടി വരും, ഹിമകരടി വന്നു കഴിഞ്ഞാൽ വെടിവെക്കാൻ വേണ്ടിയിട്ടാണ് തോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും സ്നോ മൊബൈലിലോട്ട് പോവാണ്. When you drive a snowmobile, use your thumb like this, not like this, because a lot of the times you hit the bump, you squeeze and then yeah. So use your thumb, because then you can just do like this and the snowmobile will stop. I will drive in front, Christopher will drive in the back, and you'll be driving one, 2, 3 on one line. So no driving like this and no driving like this. Yes, we go in my speed, and if I see that you're good snowmobile drivers, then we can of course go faster and faster. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഓരോ സ്നോ മൊബൈൽ വെച്ചാണ് അവരവരുടെ സ്നോ മൊബൈൽ സ്വന്തമായിട്ടാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ സ്നോ മൊബൈലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞിന് മുകളിലൂടെ തെന്നി നീങ്ങി പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിന് ടയറിന് പകരം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ സ്കീയും അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ കാറ്റർപില്ലർ ട്രാക്ക് കണക്കുള്ള സാധനമാണുള്ളത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ റെയിൻഡിയറിന്റെ കൊമ്പാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റെയിൻഡിയറിന്റെ കൊമ്പ് വലുതായി വന്ന് ഈ മാനിന് ഭയങ്കര വെയിറ്റ് ആവും. ഇതിന് നടക്കാനൊന്നും പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ആവുന്ന സമയത്ത് ഇത് ഇടിച്ചിടിച്ച് കൊഴിച്ച് ഇട്ടിട്ട് പോകുന്നതാണ്. ഇത് ആൺമാനുകളാണ് സാധാരണ ഇത് ചെയ്യുന്നത്, പെൺമാനുകൾ അങ്ങനെ ചെയ്യാറില്ല. അതായത് ഞങ്ങൾ എന്താണ് ആള് താമസമൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് മുകളിൽ മലയുടെ മുകളിലേക്ക് വന്നേക്കുവാണ് ഈ സാധനം കൊണ്ടിട്ട്. പക്ഷെ ഇത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല സംഭവം. എന്നാലും ജസ്റ്റ് നോക്കുവാണ്. വണ്ടർഫുൾ. ഇതിന് പ്രത്യേകിച്ച് എന്തുവാണ് ഡിസ്ക്രിപ്ഷൻ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കിടിലം, പൊളി, ഞെരുപ്പ്, തകർപ്പ്. ഇപ്പോൾ ഒരു 10:30 രാവിലെ. പക്ഷേ ഇവിടെ ഫുള്ള് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റത്തില്ല, സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ മലയുടെ മുകളിലോട്ട് വന്നേക്കുവാണ്. കിടിലം, ആൾ താമസമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ എത്രത്തോളം വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കാണിക്കാം എന്തായാലും. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു
കോഫി നമ്മുടെ ബ്രോ തന്നായിരുന്നു, അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്, നല്ല കുറച്ച് ചൂടൊക്കെ ഉണ്ട്. I was here 1 week ago and I saw this and I saw a tiny hole and I looked inside and I said, ah, maybe. Could be, yeah. So I went there with a shovel now and I opened up. Fantastic. Really? Yes. Wow. Beautiful. So you will be the first guests who go in there. നമ്മളിപ്പോൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ഐസ് ഗുഹയിലോട്ടാണ്. സാധാരണഗതിയിൽ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലത്തല്ല, നമ്മുടെ ഈ ബ്രോ കണ്ടുപിടിച്ചതാണ്, പുള്ളിക്കാരനാണ് ഇതൊക്കെ കൊണ്ട് കുഴിച്ച് കണ്ടുപിടിച്ചതാണ് ഒരു 3-4 ദിവസത്തേക്ക് മുമ്പ്. ഇപ്പോൾ ഞങ്ങളാണ് ഇവിടെ പോകുന്ന ആദ്യത്തെ ഗസ്റ്റ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുള്ളി പോയിട്ട് അവിടെ താഴെ വല്ലതും ഇതിനകത്ത് വല്ലതും കുഴിയിൽ വല്ലതും പോകുന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഞങ്ങളെ കൊണ്ടുപോകുന്നത്. സോ ഇവിടെ ഐസാണ് ഉണ്ടാ സംഭവം. വാ ഉണ്ടോ? It's very like a lot of shapes. അപ്പോൾ നമ്മുടെ ഐസ് കേവിലുള്ള എക്സ്പീരിയൻസ് കിഡിലുമായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ആയിട്ടൊക്കെ ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് ആസ്വദിക്കുക, വരാൻ പറ്റാത്തവരൊക്കെ വീഡിയോ കണ്ട് ആസ്വദിക്കുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഞാൻ പുതിയ യൂറോപ്പിലുള്ള ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത സമയം കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല സമയം നേരുന്നു. ബൈ ബൈ.